നമസ്കാരം. രണ്ടാം പിണറായി മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേൽക്കുകയാണ്. വൈകിട്ട് 3:30 സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ആദ്യം മുഖ്യമന്ത്രിയും പിന്നീട് മറ്റ് മന്ത്രിമാരും അധികാരമേൽക്കും. സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടായേക്കും. എന്നാൽ ഏകാംഗ MLA മാർക്ക് നൽകിയതുപോലെ ഒറ്റമന്ത്രിയെ മാത്രം നൽകിയിട്ടും ചോദിച്ച വകുപ്പ് പാർട്ടി മന്ത്രിയായ റോഷി അഗസ്റ്റിന് ലഭിച്ചില്ല. കൃഷിയും റവന്യൂവും തരില്ല എന്ന് CPI പറഞ്ഞപ്പോൾ ചോദിച്ച PWD ഊരാളുങ്കലായി റിസർവ് ചെയ്തുവെന്നും കേരള കോൺഗ്രസ് എം തിരിച്ചറിയുകയാണ്. തൽക്കാലം പുറത്തു പറയുന്നില്ല എങ്കിലും വകുപ്പ് വിഭജനത്തിൽ അതൃപ്തിയിലാണ് ജോസ് കെ മാണി. മധ്യകേരളത്തിൽ നിർണായക സംഭാവന നൽകിയിട്ടും മതിയായ പരിഗണന നൽകിയില്ല എന്നാണ് നിരാശ. ഇത് തന്നെയാണ് മറ്റ് ഘടകകക്ഷികളുടെയും അവസ്ഥ. ഘടകകക്ഷികളിൽ മുറുമുറുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ആരും പരസ്യമായി എതിർക്കില്ല. CPIക്ക് മാത്രമാണ് വലിയ പരിക്കേൽക്കാത്തത്. കേരള കോൺഗ്രസ് രണ്ട് മന്ത്രിസ്ഥാനങ്ങൾ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ മികച്ച വകുപ്പും പ്രതീക്ഷിച്ചു. കൃഷിയോടും റവന്യൂവിനോടുമായിരുന്നു താല്പര്യം. രണ്ടും CPI നൽകിയില്ല. ഇതോടെ CPMന്റെ കയ്യിലുള്ള പൊതുമരാമത്ത് ചോദിച്ചു, അതും നൽകിയില്ല. ഒരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ താല്പര്യം പോലും ഇവിടെ പരിഗണിക്കപ്പെട്ടു. അതുകൊണ്ടാണ് റോഡ് പണിയുടെ ചുമതലയുള്ള മന്ത്രിയായി മുഹമ്മദ് റിയാസ് എത്തിയത് എന്ന ചർച്ചകളും തലസ്ഥാനത്ത് സജീവമാണ്. ഘടകകക്ഷി പ്രാതിനിധ്യത്തിന് വേണ്ടി CPM വിട്ടുകൊടുത്ത വൈദ്യുതി വകുപ്പ് കേരള കോൺഗ്രസ് വേണ്ട എന്ന് പറഞ്ഞതോടെയാണ് ജനതാദളിന് നൽകിയത്. ദളിന്റെ പക്കലുണ്ടായിരുന്ന ജലവിഭവം മാത്രം ലഭിച്ചതിൽ കേരള കോൺഗ്രസ് തൃപ്തരല്ല. ഉപവകുപ്പുകളിൽ ഒന്നെങ്കിലും ലഭിക്കാൻ അവർ ശ്രമം തുടരുന്നു. ഇന്ന് ഗവർണർക്ക് പട്ടിക പോകുന്നതിന് മുൻപ് ചെറിയ മാറ്റങ്ങൾക്കുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഘടകകക്ഷികളിൽ വൈദ്യുതി കിട്ടിയ ജനതാദൾ മാത്രമാണ് അതൃപ്തർ. ബാക്കി എല്ലാവരും കിട്ടിയ വകുപ്പുകളിൽ ഒട്ടും സന്തോഷത്തിലല്ല. എങ്കിലും കിട്ടിയത് മതിയെന്ന് വയ്ക്കാനാണ് പലരുടെയും തീരുമാനം. മികച്ച പുതിയ ടീമാണെന്നാണ് ഇതുവരെ ചർച്ചയാകുന്നത്. അതിനൊത്ത് മികവുറ്റ പ്രകടനം എന്നതാണ് തുടർ ഭരണവേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം. തലമുറ മാറ്റം വകുപ്പ് വിഭജനത്തിൽ അടക്കം പ്രതിഫലിക്കുന്നുണ്ട്. അതേസമയം ചില ഘടകകക്ഷികളും നിയുക്ത മന്ത്രിമാരും ലഭിച്ച വകുപ്പുകളിൽ തൃപ്തരല്ല. മന്ത്രിമാരെ നിശ്ചയിക്കുമ്പോൾ നല്ല ടീം എന്ന ആശയം പ്രാവർത്തികമാക്കണമെന്ന് CPIയോടും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു. 60 വയസ്സിൽ താഴെയുള്ള 4 പേരെ മന്ത്രിയായി നിർദ്ദേശിച്ചുകൊണ്ട് CPI ക്രിയാത്മകമായി പ്രതികരിച്ചു. തനിക്ക് രണ്ടാം ടേം നിഷേധിച്ചതിനോട് ശൈലജ സംയമനത്തോടെ പ്രതികരിച്ചതിൽ നേതൃത്വത്തിന് മതിപ്പുണ്ട്. എന്നാൽ പുറമേ ഇത് അവസാനിച്ചുവെന്ന് പറയുമ്പോഴും നേതൃത്വം അങ്ങനെ കരുതുന്നില്ല. PP തലം തൊട്ട ചർച്ചകളിൽ ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയരും. ശൈലജയുടെ അഭാവത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ MB ഗോവിന്ദനാണ് മന്ത്രിസഭയിലെ രണ്ടാമനെങ്കിലും നിലവിൽ രണ്ടാമനായിരുന്ന EP ജയരാജൻ വഹിച്ച വ്യവസായം അദ്ദേഹത്തിന് ലഭിച്ചില്ല. പകരം സെക്രട്ടേറിയറ്റ് അംഗമായ P രാജീവനാണ് ആ വകുപ്പ്. കേന്ദ്ര കമ്മിറ്റി അംഗമായ തോമസ് ഐസക് കൈകാര്യം ചെയ്ത ധനം ലഭിച്ചത് മറ്റൊരു സെക്രട്ടേറിയറ്റ് അംഗമായ KN ബാലഗോപാലിനും. GST വക്താവായിരുന്നു ഐസക്കെങ്കിൽ ബാലഗോപാൽ അതിന്റെ വിമർശകനാണ്. MV ഗോവിന്ദന് അർഹതപ്പെട്ട പരിഗണന കിട്ടിയില്ല. പിന്നാക്കക്ഷേമം കൂടാതെ ദേവസ്വം വകുപ്പ് കെ രാധാകൃഷ്ണനെ ഏൽപ്പിക്കാൻ തയ്യാറായെങ്കിലും കേന്ദ്ര കമ്മിറ്റി അംഗമായ അദ്ദേഹത്തിന് കൂടുതൽ പ്രാധാന്യം പ്രതീക്ഷിച്ചിരുന്നു. ശൈലജയ്ക്ക് പകരം വീണ ആരോഗ്യ വകുപ്പിലേക്ക് വരുമ്പോൾ ആ വകുപ്പിൽ വനിതകളുടെ തുടർച്ചയാണ് CPM ഉറപ്പാക്കുന്നത്. ശൈലജയ്ക്ക് മുൻപ് BS സർക്കാരിൽ PK ശ്രീമതിയായിരുന്നു ആരോഗ്യമന്ത്രി. സുപ്രധാനമായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകൾ മന്ത്രിസഭയിലെ ജൂനിയർമാരിൽ ഒരാളായ PM മുഹമ്മദ് റിയാസിന് ലഭിച്ചതും ചർച്ചയാണ്. നേരത്തെ റബ്കോ ചെയർമാനായിരുന്ന VN വാസവിന് സഹകരണം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ ചെങ്ങന്നൂർ MLA സജി ചെറിയാന് ഫിഷറീസ് അപ്രത്യക്ഷമാവുകയായിരുന്നു.